നമസ്കാരം ആൻസർ പ്ലീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ട്വൻ്റി ഫോറിനൊപ്പം ചേരുന്നത് വളരെ സൗമ്യമായ പെരുമാറ്റത്തിലൂടെ ദൃഢമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന സി പി ഐയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം എം പി സ്വാഗതം ശ്രീ ബിനോയ് വിശ്വം എം പി കേരളത്തിൽ ദേശീയ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ എത്രമാത്രം പ്രാധാന്യം ദേശീയതലത്തിൽ ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ഒപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ സംസ്ഥാനത്തിൻ്റെയും രാഷ്ട്രീയത്തിനകത്ത് അതിൻ്റേതായിട്ടുള്ള ഭാവങ്ങളും ഉണ്ട് ഇത് കേരളത്തിലുമുണ്ട് ദേശവ്യാപകമായി ഈ രാഷ്ട്രീയ സമരം ഏറ്റവും വലിയ ആപത്തായി ഇന്ത്യ കാണേണ്ടുന്ന വർഗീയ ഫാസിസ്റ്റ് പക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് അതാണ് ദേശീയ പ്രാധാന്യം അത് നല്ല ബോധ്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനിയും ഒരു വട്ടം കൂടി ഫാസിസ്റ്റ് ആർ എസ് എസ് നീക്കുന്ന ബി ജെ പി ജയിച്ചാൽ ഇന്ത്യയുടെ എല്ലാ പ്രിയങ്കരമായ മൂല്യങ്ങളും പോകും മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും എല്ലാം തകർന്നു പോകും അവയെ തകരാൻ വേണ്ടത് ബി ജെ പി വാസ്തവത്തിൽ ഒരു ദേശീയ പാർട്ടിയാണ് റുസോളിനിയെയും കിറ്റ്ലറേയും മനസ്സ ആരാധിക്കുന്ന അവർ കാണിച്ച വഴിയെ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് അവരങ്ങനെയാണ് ദേശീയ വന്നത് ദേശീയത അവരുടെ മുഖം മൂടി മാത്രമാണ് പക്ഷേ അവരുടെ പ്രചരണ വിഷയത്തിലെ പ്രധാനം ദേശീയതയാണ് രാജ്യസുരക്ഷയാണ് ഇതെല്ലാമല്ലേ ഹിറ്റ്ലർ കാണിച്ചു തന്നത് ഹിറ്റ്ലർ പറഞ്ഞു മീൻ കഫ് പറയുകയാണ് ജർമ്മനിക്ക് ശത്രുക്കൾ മൂന്ന് കൂട്ടിട്ടുണ്ട് ജൂതന്മാർ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുക ഇവിടെ പറയുകയാണ് ഇന്ത്യക്ക് ശത്രുക്കൾ മൂന്ന് കുട്ടികളുണ്ട് മുസ്ലിമുകൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുക ഇവിടെ വേണ്ടത് ഇവിടെ ഹിന്ദുത്വത്തിൻ്റെ മേധാവിത്വം അടിച്ചുകൾ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം പേരും ആ വേലിക്ക് പുറത്താണ് ദളിതർ ആദിവാസികൾ പക്ഷേ ആ വാദത്തിന് ഞാൻ ഒന്ന് നടപടിയാണ് രണ്ട് ഭരണം കിട്ടി മോഡിയുടെ മൂന്നാമത്തെ ഭരണം ഉറപ്പിച്ചുകൊണ്ട് മോഡിയുടെ ഗ്യാരണ്ടി എന്ന ക്യാമ്പയിൻ നടക്കുകയാണ് രണ്ട് പറഞ്ഞ കാര്യം എന്തായി പറയുന്നത് എന്ന് ഗ്യന്റിന്റി ഇതേ മോദിയുടെ മുൻ ഗ്യന്റിക്കല്ല എന്ത് പറ്റി പത്തു കൊല്ലക്കാലം മോദി പറഞ്ഞ് ഓരോ ഗ്യാരും ചത്തു പരച്ച് വഴി കിടക്കുകയാണ് ഏത് ഗ്യാരന്റി പാലിക്കപ്പെട്ടു ഒരു ഗ്യാരന്റി പറയും അത് മാറ്റി വെക്കും അത് പറക്കും പറയും അത് പറക്കും ആ ഗ്യാരം മാറ്റിവെച്ച പണത്തിന്റെ പകുതിയിൽ കൂടുതൽ ഭാഗം മാറ്റിവെച്ചത് ഓൺലി ഫോർ പ്രോപ്പഗാൻഡ ബി ജെ പി അനുമതി അനുവദിക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ മർമ്മമതാണ് പ്രോപ്പഗാൻഡ പ്രചാരവേല ജനങ്ങൾ പക്ഷേ ഇനിയും ഒരിക്കൽ കൂടി വഞ്ചിക്കപ്പെടാൻ പോകുന്നില്ല അവർ തിരിച്ചറിയും അതുകൊണ്ട് മൂന്നാം മൂഴം മൂന്നാം മൂഴം ഒതുക്കില്ല അപ്പം ഇന്ത്യ മുന്നണിയിലെ ഇടതുപക്ഷം പറഞ്ഞത് ഓരോ സംസ്ഥാനത്തെയും ലീഡ് ചെയ്യേണ്ട പാർട്ടികൾ അവിടെ ശക്തിയുള്ള പാർട്ടിയുടെ നേതൃത്വത്തിലാകണം എന്നുള്ളതാണ് അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ നേതൃത്വവും തയ്യാറായോ ഇടതുപക്ഷം എന്നും പറഞ്ഞത് സി പി ഐയും സി പി എമ്മും എണ്ണത്തിൽ ചെറുതായിരിക്കാം പക്ഷെ രാഷ്ട്രീയ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഫോർമേഷന് രാഷ്ട്രീയ സഖ്യത്തിന് ശരിയായ ദിശാമുഖം ചൂണ്ടിക്കാണിക്കാൻ എൽപ്പുള്ള ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട് ലെഫ്റ്റിന് ലെഫ്റ്റിന്റെ വ്യത്യസ്ത അതുകൊണ്ട് സി പി ഐ സി പി എമ്മും പറഞ്ഞു നമുക്ക് മുൻവിധികൾ കൂടാതെ ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഓരോ സ്റ്റേറ്റിലെയും അന്തരീക്ഷം എന്താണ് അവസ്ഥ എന്താണോ അതിനെ മുഖ്യമായി കണ്ടുകൊണ്ട് മുഖ്യ എതിരാളികളെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാം അതിനകത്ത് സ്വന്തം പങ്ക് യാഥാർത്ഥ്യബദ്ധത്തോടു കൂടി ഞങ്ങൾ വഹിക്കാമെന്നാണ് സി പി ഐ പറഞ്ഞത് സി പി എം പറഞ്ഞത് കോൺഗ്രസ് എന്ന് പറയുന്നുണ്ടോ കോൺഗ്രസ് കോൺഗ്രസ് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല പക്ഷെ കോൺഗ്രസ് വൈകിട്ടൊരു പാഠം പിടിച്ച പട്ടുണ്ട് അതാണ് യു പിയിൽ ഇപ്പം കാണുന്നത് ഈ ഇന്ത്യ മുന്നണിയുടെ വിശാലമായ ഒരു ഐക്യത്തിന് രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ മത്സരിക്കാതെ അതായത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രത്തിൽ മത്സരിക്കാതെ ലെഫ്റ്റിന് മുൻതൂക്കമുള്ള കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് നൽകുന്നൊരു സന്ദേശം തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ പൊതു താല്പര്യത്തിനെതിരല്ലേ അതാണ് ഇടതുപക്ഷം എന്നും പറയാൻ ശ്രമിച്ചത് എന്നും അത് പറയാൻ ശ്രമിച്ചത് ഞങ്ങൾ കണ്ണൂരി പറഞ്ഞു ഈ ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ അവകാശമുണ്ട് കോൺഗ്രസ്സിന് എവിടെയും മത്സരിക്കുക പക്ഷേ ഈ ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം എം പിമാർ വരുന്ന ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ കൂട്ടക്കാരെ ആ അർത്ഥത്തിൽ ഈ വലിയ യുദ്ധത്തിന്റെ ഗ്രേറ്റ് പൊളിറ്റിക്കൽ ബാറ്റിൽ ഈ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട സമരവേദിയായ മോക്കൽ പോയിന്റായ ഇന്ത്യയുടെ ഹാർട്ട്ലാൻഡായി വിളിക്കപ്പെടുന്ന ഹൃദയഭൂമിയായ ഉത്തരേന്ത്യയെ മറന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം ആയ രാഹുൽ ഗാന്ധി തെക്കേ കോണിലേക്ക് ഓടി വരുന്നു ഇവിടെ മത്സരിക്കാൻ വേണ്ടി കേരളത്തിൽ എത്ര സീറ്റുണ്ട് ഇവിടെ ഇരുപത് സീറ്റ് ഇവിടെ ഒരിക്കലും ബി ജെ പി ജയിക്കില്ല ബി ജെ പിക്ക് ഒരിക്കലും നിലന്ടാനാകാത്ത ഇരുപത് ഇരുപത് എം പിമാരെ മാത്രം ജയിപ്പിക്കാൻ കഴിയുന്ന ഈ കേരളത്തിലേക്ക് പ്രധാനപ്പെട്ട യുദ്ധക്കളം വിട്ട് രാഹുൽ ഗാന്ധി ഓടി ഓടി വരുമ്പോൾ എന്താ അർത്ഥം ഞങ്ങൾ ഇടതുപക്ഷം ആ ചോദ്യം പോസ്റ്റ് ചെയ്തു അവിടെ അറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ വിശദമാണ് കോൺഗ്രസ് പാർട്ടികളുടെ രാഷ്ട്രീയ വിവേകം രാഷ്ട്രീയ ബുദ്ധി അത് പരീക്ഷിക്കപ്പെടുകയാണ് അല്ല രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാവ് വടക്കേ ഇന്ത്യ വിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഒരു മാൻഡേറ്റ് കൊടുക്കലല്ലേ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് പാർട്ടി ഒരു തെറ്റായ സമരത്തിലേക്ക് തള്ളി പറഞ്ഞു പറഞ്ഞുവിടുകയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ അറിവില്ലായ്മ മൂലം ആ അറിവില്ലായ്മയാണ് കഴിഞ്ഞ ലക്ഷണത്തിൽ രാഹുൽ ഗാന്ധി ഇവിടെ കൊണ്ടുവന്നത് അമിരത്തിയിൽ കോൺഗ്രസ് തോറ്റു നോർത്ത് ഇന്ത്യ മുഴുവനും കോൺഗ്രസ് തോറ്റു നോർത്ത് ഇന്ത്യയിൽ ഒരു ബി ജെ പി അനുകൂലമായ വേലിയേറ്റം ഉണ്ടാകാൻ അതും ഘടകമായി കേരളത്തിലെ കോൺഗ്രസിന്റെ മൂക്കിലപ്പുറം കാണാത്ത രാഷ്ട്രീയ ബുദ്ധിശൂന്യത കൊണ്ട് അത് വീണ്ടും ആവർത്തിക്കണമോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ ഈ പ്രാവശ്യമെങ്കിലും കോൺഗ്രസ് രാഹുൽ ഗാന്ധി ആ തെറ്റ് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ വിസ്തം കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയ വിവേകം രാഷ്ട്രീയ ബുദ്ധി അതാണ് പരീക്ഷിക്കപ്പെടുന്നത് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് ഈ ഒരു തെറ്റായ രാഷ്ട്രീയ സമരത്തിൻ്റെ കരുവാക്കി മാറ്റിയെടുത്തു ഈ തെറ്റായ സന്ദേശം അവിടെ നിൽക്കുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നു കേരളത്തിലേക്ക് വരും ഞാൻ കേൾക്കുന്നു രാഹുൽ ഗാന്ധി ഒരു പക്ഷേ മത്സരിക്കുന്നത് വയനാട്ടായിരിക്കുകയില്ല ഞാൻ കേട്ടത് കർണാടകത്തിലോ

രാഷ്ട്രീയ ബുദ്ധി രാഷ്ട്രീയ വിവേകം ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ ഞങ്ങൾ സഖാവാനിയെപ്പോലെ ഒരു വളരെ ഏബിളായിട്ടുള്ള എല്ലാവർക്കും സ്വീകാര്യമായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് സഹാവ് പന്നിയൻ ദേവ്യന്തര സ്ഥാനാർത്ഥിയാക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ തൃശൂരിൽ സഹാവ സുനിൽകുമാർ സ്ഥാനാർത്ഥിയാക്കുന്നത് അതാണ് ഞങ്ങൾ മാവേലിക്കരയിൽ ഒരു യുവ പോരാളിയായിട്ടുള്ള അരുവിളിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പി എസ് അരുൺകുമാർ പി എ അരുൺകുമാർ സഹാവ് പന്തിനെ പോലെ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് മാറിയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റി ഈ കമ്മിറ്റിക്ക് മറ്റൊന്ന് ആനി രാജിയെ പോലെ നമ്മൾ വയനാട്ടിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു വളരെ ജനകീയനായ വി എസ് സുനിൽകുമാറിനെ തൃശൂരിലേക്ക് ഇടുന്നു അവിടെ പ്രത്യേകിച്ചും ബി ജെ പി ഒരു വലിയ ടൈറ്റ് ഫൈറ്റ് സുരേഷ് ഗോപി ഇറക്കി നടത്തുന്ന സ്ഥലം പ്രധാനമന്ത്രി രണ്ടു തവണ വന്ന സ്ഥലം അതിൽ അതിൽ എങ്ങനെയാണ് അത് സാധ്യതമായത് പ്രത്യേകിച്ച് പന്നീനൊക്കെ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിനീ മത്സരത്തിനൊന്നുമില്ല ഞങ്ങളുടെ നാല് സ്ഥാനാർത്ഥികളും അങ്ങനെ നോക്കിയാൽ മികച്ചവരാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത് അത് വളരെ വളരെ പെർഫെക്റ്റായി ഒന്നായിരിക്കും അതിൽ സി പി ഐ അതിൻ്റെ പങ്ക് നിറവേറ്റി ഈ തിരുവനന്തപുരത്ത് പന്നീൻ വരുമ്പോഴേക്ക് എത്രമാത്രം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു ഇടത് ആഭിമുഖ്യത്തിലേക്ക് ആ മണ്ഡലം മാറും വിജയ സാധ്യത എത്രമാത്രം ഈ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും സാധാരണ ജനങ്ങൾ അതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം ഒരു മുഖ്യ രംഗമാക്കി സ്വീകരിച്ച ഒരാൾ അതിനപ്പുറത്തൊന്നുമില്ലാതെ ബോധ്യമുള്ള ഒരാൾ ഈ സ്ഥാനാർത്ഥിയെ ഈ പ്രബുദ്ധമായ തിരുവനന്തപുരം ദേശീയ രാഷ്ട്രീയം കേരളത്തിൽ നോക്കുന്ന ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലത്തിൽ സി പി ഐക്കാണ് സ്ഥാനാർത്ഥി തൃശ്ശൂരാണ് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി രണ്ട് തവണ വന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ അവർ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം കേരളത്തിൽ അക്കൗണ്ട് തുറക്കണം അക്കൗണ്ട് തുറക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയും വലിയ ആത്മവിശ്വാസത്തോടെ ഞാൻ തൃശ്ശൂരിനെ എടുക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ആ തൃശ്ശൂരിൽ സി പി ഐ ആണ് ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത് എങ്ങനെയാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നാം തീയതിയാണ് മണിപ്പൂരിലെ കലാപം ഉണ്ടായത് ഇരുപത്തി മൂന്ന് മെയ്യിൽ ഇരുപത്തി നാല് ഫെബ്രുവരിയാണ് മാർച്ച് പകം പോവുകയാണ് ഒരു കൊല്ലാകാറാകും ഇന്നേ തീയതി വരെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് മണിക്കൂരിലേക്ക് പോകാൻ നേരെ കിട്ടിയിട്ടില്ല രണ്ട് മണിക്കൂർ മതി ഫ്രം ഡൽഹി ടു ഇംഫാൽ അദ്ദേഹം പോയിട്ടില്ല ആ മോദി രണ്ടാഴ്ചക്കിടയിൽ രണ്ട് വട്ടം വന്നു തൃശ്ശൂർ രണ്ട് വട്ടം അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു തരത്തിലുള്ള പിഴച്ചിലും ഒരുതരം ആർത്തിയും ഒരുതരം സമ്മർദ്ദവും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളുടെ വിശ്വാസം ജനങ്ങളിലാണ് പൊതുപ്രവർത്തകരാണെന്ന് അവർ കുട്ടി വലിയ സേവനത്തിൻ്റെ മുഹമ്മതിയായിട്ടുള്ള ഒരാളാണ് ഇപ്പം സുരേഷ് ഗോപി എല്ലാവർക്കും പുള്ളി വാരിക്കോരി പണം കൊടുക്കും പാവങ്ങൾ കണ്ട പാവങ്ങളെ കണ്ടാൽ അപ്പം കണ്ണീർ എല്ലാം പുള്ളി ചെയ്യും അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം പങ്കെടുത്ത പലരും പറയുന്നത് ഒരു പൊതുപ്രവർത്തകന്റെ കുടുംബത്തിലെ കല്യാണത്തിൻ്റെ സ്വഭാവമല്ല ഉണ്ടായിരുന്നത് സമ്പന്നതയുടെ വലിയൊരു മേളാങ്കമായിരുന്നു അങ്ങനെയാണെങ്കിൽ അവർക്കെല്ലാം ഇരട്ടമുഖമുണ്ട് ഒരു ഭാഗത്ത് പോയി പാവങ്ങളൊക്കെ കണ്ണിരുപഴിക്ക് അത് മോദിക്കുമുണ്ട് ഒരു പുതിയ കുജേല വൃത്തം എഴുതുകയാണിപ്പോൾ നരേന്ദ്രമോദി ആ പുതിയ കുജേല കഥയിൽ ആരാ കുചേല കുചേലൻ അദാനിയ ആ അദാനി കുചേലൻ കൊടുത്ത വിൽപ്പതി ഏറ്റവും കൃഷ്ണനാണ് മോദി ഞാൻ പറയുക ഇന്നായിരുന്നെങ്കിൽ കൃഷ്ണനെയും കുചേലനെയും പിടിച്ചകത്താക്കിയത് കോടതി ബോണ്ടിൻ്റെ കഥ പറഞ്ഞു പറയുകയാണ് അദ്ദേഹം സ്വയം പറയുകയാണ് ഞാൻ ശ്രീകൃഷ്ണനാണ് അദാനിയാണ് എന്റെ കുചേലൻ അവർ അദാനിയെ കുചേലനാക്കും അവർ മോദിയെ ശ്രീകൃഷ്ണനാക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇൻറ്റർവ്യൂ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് കേരളത്തിലും മോഡി തരംഗമുണ്ട് അയോധ്യ രാമക്ഷേത്ര തരംഗമുണ്ടെന്നാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് വാസ്തവത്തിൽ ബി ജെ പി പറയുന്ന രാമായണം വാത്മീകി പറഞ്ഞ രാമായണമാണ് വാത്മീകരാമായ രാമൻ അനിവിന്റെ നിറനിലാവ് എന്നായിരുന്നു ആ രാമനാണോ ബി ജെ പി പറഞ്ഞ രാമൻ വാത്മീകരാമന്റെ സ്ഥാനത്ത് ബി ജെ പി ഒരു പുത്തൻ രാമനെ അവതരിപ്പിച്ചിരിക്കുകയാണ് ആ രാമൻ ആണ് പള്ളി പൊളിച്ചത് ബി ജെ പിയുടെ പുതിയ രാമൻ കേരളത്തിൽ ക്ലച്ച് പിടിക്കുമോ എന്നുള്ളതാണ് ഇല്ലല്ലോ നമ്മളെല്ലാം ആരാധിക്കുന്നത് രാമൻ ഏതാ രാമായണത്തിലെ രാമനാണ് രാമനാണ് യഥാർത്ഥ വിശ്വാസികളെയും ഞങ്ങള് മാനിക്കുന്നു ഈ രാമൻ പറയുകയാണ് എനിക്ക് അമ്പലം പണികുന്നുണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് അതേ രൂപത്തിൽ പണിതോലണം ശരിക്കു പറഞ്ഞാൽ ആ രാമനെ തള്ളി മാറ്റി കിട്ടും ബി ജെ പി ഒരു പുത്തൻ രാമനെ അധികാരകൊതികളെ മാത്രം പ്രതികമായ രാമനെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ രാമനെ ഇന്ത്യക്ക് അറിയില്ല അതുകൊണ്ട് വി പീപ്പിൾ വി സ്റ്റാൻഡ് ഫോർ ദ റിയൽ ദവൻ ഓഫ് രാമായണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയായിട്ടില്ല പക്ഷേ ഒരു വലിയ പ്രശ്നം ലീഗ് കോൺഗ്രസിൻ്റെ പിന്നാലെ നടക്കേണ്ട അവസ്ഥയാണ് മൂന്നാം സീറ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ അസംബ്ലിയിലെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ ജന പിന്തുണ വെച്ചുകൊണ്ട് മൂന്നാം സീറ്റിന് അവർക്ക് അർഹതയുണ്ടെന്ന് കോൺഗ്രസിലെ തന്നെ പല നേതാക്കളും പറയുന്നു പക്ഷേ കൊടുക്കാത്ത അവസ്ഥയാണ് ഇതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത് മൂന്നാം സീറ്റ് വിഷയത്തിൽ ലീഗ് പൊക്കിയ പത്തി ചിലപ്പോൾ താഴ്ത്തിയേക്കാം വേറൊരു രാജ്യസഭാ സീറ്റ് കൊടുത്തോ കൊടുക്കാതെയോ താഴ്ത്തിപ്പിച്ചേക്കാം ആ പത്തിയെ കോൺഗ്രസ് പക്ഷെ അതുകൊണ്ട് യു ഡി എഫിലെ തർക്കം തീരില്ല പ്രസിദ്ധീരില്ല യു ഡി എഫിലെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ് അത് രാഷ്ട്രീയമാണ് അവർ കാണുന്നുണ്ട് ബാബറി മസ്ജിദിൻ്റെ ശ്മശാന ഭൂമിയിൽ കെട്ടിപ്പൊക്കിയ അമ്പലത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഗോട്ടയുടെ പാർട്ടി വിളിച്ചപ്പോൾ ഗാന്ധിജിയുടെ പാർട്ടി കളിച്ച കാഴ്ച അവർ കാണുന്നുണ്ട് ലീഗിൻ്റെ ചോദ്യം ന്യായമാണ് ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്വം ആരാധനാവകാശങ്ങൾ മതസ്വാതന്ത്ര്യം പൗരാവകാശങ്ങൾ പൗരത്വത്തിൻ്റെ അടിസ്ഥാന മതമാണ് ആവശ്യങ്ങൾ ബാക്കി വരാൻ പോവുകയാണ് ഇതെല്ലാം വെല്ലുവിളിക്കപ്പെടുമ്പോൾ സകലമായ ന്യൂനപക്ഷ അവകാശങ്ങൾ വെല്ലുവിളിക്കപ്പെടുമ്പോൾ അതിനു മുമ്പിൽ കോൺഗ്രസ് നിലപാടിനെപ്പറ്റി അവർക്ക് ആശങ്ക ഈ ആശങ്കയ്ക്കുള്ള ഉത്തരം പറയാൻ കോൺഗ്രസിനെ പറ്റത്തില്ല ഇതിന് ഉത്തരയില്ലെങ്കിൽ ലീഗിൽ അസ്വസ്ഥത ഇങ്ങനെ ഇങ്ങനെ കുമിഞ്ഞു മുടിക്കൊണ്ടേയിരിക്കും അത് തീരം വരെയും ലീഗിനകത്ത് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും എൽ ഡി എഫ് ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഈ പറയുന്ന ചാഞ്ചാട്ടങ്ങളും ചെരിഞ്ഞാട്ടങ്ങളും അത് ലീഗ് കണികളെ അസ്വസ്ഥരാക്കുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും ഇത്രയും ലീഗിന് അധികനാളിനി യു ഡി എഫിൽ തുടരാൻ സാധിക്കുമോ അങ്ങനെയാണ് പ്രയാസമായിരിക്കും ഈ യു ഡി എഫിൽ ഈ നയവുമായി പോകുന്ന കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കാൻ ദ ഷോർട്ട് റൺ ആൻഡ് ഇൻ ദ ലോങ് റൺ പ്രയാസമായിരിക്കും ലീഗിന് ഈ ലീഗ് യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു കോളിന് വെയിറ്റ് ചെയ്യാണോ അവിടുന്ന് വിടാൻ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അപക്വമായി സംസാരിക്കണം രാഷ്ട്രീയ സാഹചര്യങ്ങൾ പക്കമാകും മുമ്പ് നമ്മൾ അമിതാവേശം കൊണ്ട് എടുത്തുചാടി ലീഗ് എപ്പോൾ വരും എന്ന് പറഞ്ഞാൽ പോയാൽ ശരിയാവില്ല ശരിയാകില്ല നമുക്ക് അനുഭവമുണ്ട് അങ്ങനെ തിരക്ക് പിടിച്ച് ലീഗിനെ ആ പക്ഷം വിട്ട് ഈ പക്ഷം ഒക്കെ ശ്രമിച്ചപ്പോഴൊക്കെ സംഭവിച്ചതാണ് പണ്ടത്തെ അനുഭവം ഇല്ല ലീഗ് ഒരിക്കലില്ല ഈ അടുത്ത് വൈറലായ ഒരു പടം അങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ട് സെക്രട്ടറിമാർ സി പി ഐ എമ്മിൻ്റെ സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്ററും സി പി ഐയുടെ സെക്രട്ടറി ബിനോയ് വിശ്വവും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഒരു ബാഗും തൂക്കിയിരിക്കുന്ന ഒരു ചിത്രമാണ് ചിത്രം വലിയ വൈറലായി അതൊരു അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതൊരു വലിയ സന്ദേശം നൽകുന്ന ചിത്രമല്ലേ ആ സന്ദേശത്ത് അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റാണ് ഞാൻ അതാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ ചിത്രം ഉണ്ടായത് സ്വാഭാവികമായിട്ടാണ് മലബാർ എല്ലാം തിരുവോന്ന് മാവേലി എസ്പ്രസ്റ്റ് കറാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു വണ്ടി വരാൻ സമയമുണ്ട് അപ്പം ഒരു ബെഞ്ചിലിരിക്കുന്നു വളരെ ക്ഷീണമുണ്ടായിരുന്നു ഒരു ബെഞ്ചിലിരിക്കുന്നു എൻ്റെ കൂടെ സഹാവുണ്ട് അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും അതേ വണ്ടി പോകാൻ വേണ്ടി എനിക്കറിയാൻ വയ്യായിരുന്നു ഗോവിന്ദ മാഷമുരുന്നു ഒട്ടപ്പ ഓപ്പോസിറ്റ് ഒരു ബെഞ്ചാണ് അത് കാലിയാണ് ആ ബിനോയ് എവിടെ പോകുന്ന ചോദിച്ചു നമ്മൾ ട്രിവാണ്ടത്തേക്കാണ് ഭാഷ നിൽക്കുന്നു ഞാൻ ഇരിക്കുന്നു ഞാൻ എനിക്ക് മാഷ എന്ന് പറഞ്ഞു മാഷി ഇരുത്തു ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു ഞങ്ങളത് തമ്മിൽ ഞങ്ങൾ സഹാക്കളാണ് അങ്ങനെ ഇരിക്കാനും പറയാനും ഒക്കെ ഉള്ള ബന്ധമുണ്ട് സി പി ഐക്കും സി പി എമ്മിന് ഇവിടെ രണ്ട് പാർട്ടികൾ തന്നെയാണ് ചിലപ്പോൾ ചില വിഷയങ്ങളിൽ രണ്ട് വ്യൂ പോയിൻറ്റ്സ് കാണാം അതെല്ലാം ഉള്ളപ്പോഴും എബവ് ആൾ ഞങ്ങളുടെ സഹാക്കലാണ് സി പി ഐക്കും സി പി എമ്മിൻ്റെ അത് ബോധ്യമാണ് ഈ സി പി എം സി പി ഐ തർക്കങ്ങൾ പലപ്പോഴും വലിയ വാർത്തകളാവാറുണ്ട് അത് അങ്ങ് ഓർക്കുന്നുണ്ടാവും പണ്ട് ഒരു ക്യാബിനറ്റിൽ പോലും പങ്കെടുക്കാതെ സി പി ഐ അംഗങ്ങൾ മാറി നിന്ന പങ്കെടുക്കാതെ മാറി നിന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു കാലമൊക്കെ കഴിഞ്ഞ് കൃത്യമായി ഒരു സി പി എം സി പി ഐ എല്ലാ കാര്യങ്ങളും തുറന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഐക്യപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിയോ രണ്ടുപേർ അങ്ങനെ പോകാൻ പറ്റുമോ സി പി ഐയെ തോൽപ്പിച്ചുകൊണ്ട് സി പി എമ്മിനും സി പി എമ്മിനെ തോൽപ്പിച്ചുകൊണ്ട് സി പി ഐക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മുങ്ങാനാണെങ്കിൽ സി പി ഐയും സി പി എമ്മും ഒരുമിച്ച് മുങ്ങും പൊങ്ങാനാണെങ്കിൽ സി പി ഐയും സി പി എം ഒരുമിച്ച് പോകും മുങ്ങാൻ പാടില്ല സി പി ഐയും സി പി എമ്മും മുങ്ങാൻ പാടില്ല നമ്മൾ തോറ്റുപോയാൽ മുങ്ങിപ്പോയാൽ കേരളം തോറ്റു ഇന്ത്യ തോറ്റു ഇന്ത്യയും കേരളവും ജയിക്കണമെങ്കിൽ നാം മുന്നോട്ട് പോകണം നാം പൊങ്ങി വരണം നാം ഇത് പ്രതിബന്ധമുള്ള രാഷ്ട്ര രാഷ്ട്രീയമാണ് ഈ എല്ലാ വിരുദ്ധ ശക്തികളെയും മുറിച്ചു കിടന്നുകൊണ്ട് വിരോധ കൊടുങ്കാറ്റിനെയും മുറിച്ചു കിടന്നുകൊണ്ട് എതിർ ഒഴുക്കുകളെ മുറിച്ചു കിടന്നുകൊണ്ട് സി പി ഐക്കും സി പി എമ്മിനും അക്കര എത്തണം നീന്തി അക്കര എത്തണം അങ്ങനെ എത്തുമോ എത്തും ഒരുമിച്ചാൽ പറ്റും ഒരുമിച്ചേ പറ്റൂ ആ തിരിച്ചറിവാണ് സി പി ഐ സി പി എം ബന്ധം അവിടെ അങ്ങ് വളരെ കോൺഫിഡൻസോടുകൂടിയാണ് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഇടതുപക്ഷം വാങ്ങിക്കുമെന്ന് പറയുന്നത് കേരളത്തിൽ പെൻഷൻ കിട്ടുന്നില്ല ജനങ്ങൾക്ക് അതുപോലെ മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല ഇതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുക കേരളത്തിലെ പാവങ്ങൾക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രയാസത്തെ പറ്റി നല്ല മാവേലി സ്റ്റോറിലെ എല്ലാ ാക്കുകളും കാലിയായ ഉണ്ടാകുന്ന അവസ്ഥയെ പറ്റിയുള്ള ആശങ്കയുണ്ടല്ലേ അതാണ് എൻ്റെ ഉറപ്പ് അത് വെറും ആശങ്കയല്ല ബജറ്റിൽ ദൃശിച്ചുപോലെ മാവേലി സ്റ്റോറിന് ആ അളവിൽ സഹായം കിട്ടിയില്ല അതുപോലെ തന്നെ ബജറ്റിനകത്ത് ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി കുടിശ്ശികത്താൻ വേണ്ടി ഉണ്ടാകുമെന്ന് കരുതിയ പോലെ ഒരു നീക്കിയിരിപ്പ് കണ്ടില്ല സി പി ഐ കമ്മിറ്റിക്കകത്ത് വലിയ വിമർശനമുണ്ടായി സി പി എം വിമർശനമല്ല സി പി ഐ സി പി എം ഒന്നിച്ച് നടത്തുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഭാവിയെ പറ്റി ഉത്കണ്ഠയുണ്ടായി നമ്മൾ ജനങ്ങളെ കാണാൻ പോവുകയാണ് വോട്ട് കഴിച്ച് ചോദിച്ചു പോവുകയാണ് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രവൃത്തികളെപ്പറ്റി എങ്ങനെ വോട്ടർമാർ പ്രതികരിക്കും നമ്മൾ കാണണ്ടേ ഈ ചർച്ച സി പി ഐയുടെ കമ്മിറ്റി നല്ലവണ്ണം ഉണ്ടായി ഇത്രയും അടുത്ത അടുത്തവസരത്തിൽ മുഖ്യമന്ത്രിയെയും സി പി എം സെക്രട്ടറിയേയും നേരിട്ട് കണ്ട് അവരുടെ വിഷയങ്ങളുണ്ടായി ഞാൻ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ മുഖ്യ വിഷയങ്ങൾ തന്നെയാണ് വേറെ വെറുതെ ഞങ്ങൾ പറഞ്ഞു പക്ഷേ മുഖ്യ വിഷയം ആവേല സ്റ്റോറും പെൻഷൻ പെൻഷനുമായിരുന്നു സഹോ പിട്രായ്മ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കമ്മിറ്റിയിലും ഈ ചർച്ചകളുണ്ടായി മുഖ്യമന്ത്രിയും പറഞ്ഞു സി പി എം സെക്രട്ടറിയും പറഞ്ഞു ഈ വിമർശനത്തിൻ്റെ കൂടി വെളിച്ചത്തിൽ ഞങ്ങളുടെ കമ്മറ്റിയുടെ അഭിപ്രായത്തിൻ്റെ കൂടി വെളിച്ചത്തിൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ബജറ്റിൻ്റെ ചർച്ചയ്ക്കുള്ള മറോഡ് പറയുമ്പോഴത്തേക്കും ആകുന്നത് പോലെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കട്ടെ നമുക്ക് ശ്രമിക്കാം നിങ്ങളെ ശ്രമിക്കാം നിങ്ങൾ ശ്രമിക്കാമെന്നു പറഞ്ഞു ആ ശ്രമമുണ്ടായി പൂർണ്ണമായും ഞാൻ പറയുകയല്ല പക്ഷേ മാവേലി സ്റ്റോറിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ എഴുപത് കോടി രൂപയോളം സർക്കാർ മാറ്റിവെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു പെൻഷൻ കുടിച്ചുകൂടെ മുഴുവനും കൊടുക്കാൻ സർക്കാർ പാകില്ല എങ്കിലും എന്തോ രണ്ടോ ഇടുവെങ്കിലും കൊടുക്കും എന്നുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായും കേരളത്തിലെ സർക്കാരിനെ വിലയിരുത്തൽ കൂടിയാകും സർക്കാരിനെ വിലയിരുത്തി കഴിഞ്ഞാൽ ഇടതുമുന്നണിക്ക് വലിയൊരു മാൻഡേറ്റ് കിട്ടാനുള്ള സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത് ജനങ്ങൾക്കറിയാം ഈ ഗവൺമെന്റിന്റെ പരിമിതി ഈ അതുകൊണ്ട് ഈ ഗവൺമെന്റ് അവസ്ഥ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു അനുകൂലമായ കുറച്ച് നാളുകളായി മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ നിരന്തരമായി ആക്രമണം നടക്കുന്നുണ്ട് വളരെ ശക്തമായ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നുണ്ട് എങ്ങനെയാണ് സി പി ഐ അതിനെ കാണുന്നത് രാഷ്ട്രീയ ആക്രമണമാണ് രാഷ്ട്രീയ ആക്രമണം കാരണം യു ഡി എഫിൻ്റെയോ ബി ജെ പിയുടെയോ രാഷ്ട്രീയ ശ്രമങ്ങൾക്ക് എവിടെയെല്ലാം വേഗത കുറയുന്നുവോ മൂർച്ച കുറയുന്നുവോ അപ്പം നികത്താൻ വേണ്ടി നിൽക്കുന്ന മാറി നമ്മുടെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളുടെ രാഷ്ട്രീയവും ബി ജെ പി യു ഡി എഫ് രാഷ്ട്രീയവും കൂടെ ഒത്തുകൂടിയിട്ടുണ്ടാക്കുന്ന ഒരു എൽ ഡി എഫ് വിരുദ്ധ ആക്രമണത്തിൻ്റെ ഒരു ഐറ്റമാക്കി അവർ കടത്തിരിക്കുന്നത് ഇതാണ് പൊളിറ്റിക്കൽ ഈ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ വേട്ടയാടുന്നത് അത് എൽ ഡി എഫിനെ തകർക്കാനുള്ളത് തന്നെയാണ് അത് അദ്ദേഹത്തോടുള്ള വിരോധമാണോ ശരിക്കും എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ പദം മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ നിർവീര്യമാക്കുക അദ്ദേഹത്തിൻ്റെ പ്രത്യേകത രാഷ്ട്രീയ നീക്കം നീക്കത്ത് അങ്ങനെ വേണം എതിർക്കാൻ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ആക്രമണങ്ങൾ പാർലമെൻ്റ് ഏതെങ്കിലും രീതിയിൽ ചെയ്യും ജനങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ബോധമുണ്ട് വിവേകമുണ്ട് ഇതിനേക്കാളും ഭയങ്കരമായ മട്ടിലുള്ള പ്രചാരവരയുടെ കൊടുങ്കാറ്റമുണ്ടായി കഴിഞ്ഞ തൊട്ടുമൊപ്പുണ്ടായി ചെമ്പും ഒക്കെ വന്നു പ്രചരണത്തിലേക്ക് എത്തപ്പെടും സ്വർണം എല്ലാം വന്നു എന്നുവെച്ചാൽ പ്രചരണങ്ങൾക്ക് മുതൽ കൈ നേടാൻ പറ്റുമായി അന്ന് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഭരണ തുടർച്ചയുണ്ടാക്കിയ രണ്ട് സെക്രട്ടറിമാർ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കോടിയേരി ബാലകൃഷ്ണൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഇവർ രണ്ടുപേരും നേതൃത്വം വഹിച്ചുകൊണ്ടായിരുന്നു ഇടതുമുന്നണി മുന്നണി കേരളത്തിൽ ചരിത്രത്തിലാദ്യമായ ഭരണ തുടർച്ചയുണ്ടാക്കിയത് ഇവരുടെ ഒരു വിടവുള്ള തെരഞ്ഞെടുപ്പിനെ അങ് എത്രമാത്രം വലിയ ഒരു വെല്ലുവിളിയായാണ് ഒരു ഒരു ചുമതലയായാണ് കാണുന്നത് ഒരു വെല്ലുവിളിയാണ് ഒപ്പം അതൊരു പ്രതിജ്ഞയുമാണ് സഹോ കാനം രാജേന്ദ്രനും സഹോ കോടിയേരി ബാലകൃഷ്ണനും ഇന്നില്ല അവർ ഇത്തരം രംഗത്തെല്ലാം കാണിച്ചൊരു നേതൃത്വ പാഠവും സമരസജ്ജതയുണ്ട് അവരുടെ വീറുറ്റ പോരാട്ട ശൈലിയുണ്ട് നിങ്ങളല്ലാതെ കണ്ടവരാണ് ഞങ്ങളതിൻ്റെ കൂടെ നിന്നവരാണ് അപ്പം അതിൻ്റെ എല്ലാ ഓർമ്മകൾക്കിൽ കൈവച്ചുകൊണ്ട് ഞങ്ങൾ പുതുക്കുകയാണ് ആനൻ രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണനും നയിച്ച അതേ എൽ ഡി എഫിനെ അതേ ബറോയോടെയും അതേ പ്രതിഭയോടെയും അതേ പരിശുദ്ധിയോടെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ് അവരെല്ലാം ഒരു ചൂണ്ടിക്കാണിച്ച വഴികളുണ്ട് ആ വഴികളിലെ ഊർജ്ജം വാഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും മുമ്പോട്ട് പോകും നമ്മൾ ജയിക്കും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അങ്ങ് പോവുകയാണ് എല്ലാവിധ ആശംസകളും താങ്ക് യു സന്തോഷം ദീപക് ദീപക് ഇൻ്റർവ്യൂ ഞാനും ആസ്വദിച്ചു